ഹേ മഹേശ്വരി ശംഭു സൂനോ ദേവീ മനോഹരി ദേവീ മനോഹരി ശാന്തി മൂർത്തി ശക്തി സ്വരൂപേ വരദേ നമസ്തേ നമസ്കാരം. പ്രവാസീസ് പാരഡൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എത്തി നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിലെ പ്രസിദ്ധമായിട്ടുള്ള ഭഗവതി ക്ഷേത്രത്തിലാണ്. അതായത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ടൗണിലായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണുള്ളത്. ഒന്ന് ഉത്സവമാണ്, കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ഉത്സവമാണ്. പിന്നെ ഭരണി ആഘോഷമാണ്. പിന്നെ നവരാത്രി ആഘോഷമാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഭരണി ആഘോഷം തന്നെയാണ്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂര് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ്. നമുക്ക് ഭരണിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, ഐതിഹ്യങ്ങൾ അറിയുന്നതിനായിട്ട് ഒരമ്മയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമുക്ക് അമ്മയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ ഈ കൊടിക്കൂറ കെട്ടുക എന്ന് പറഞ്ഞാല് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്താണ് കൊടിക്കൂറ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മള് അമ്മയ്ക്ക് കൊടിമരില്ല, കൊടിമരില്ല. അമ്മയ്ക്ക് വിളക്കള് ഉടക്കനടയിലായിട്ട് പ്രധാനമായിട്ട് വെച്ചിട്ടുള്ളത്. അമ്മയ്ക്ക് കൊടിമരില്ലാത്തതിൻ്റെ പേരാണ് കൊടി ഇവിടെ ഞാറിട്ടുള്ളത്. കൊടിമരുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കൊടിമരസമാണ് കൊടി ഞാറ്റ. കൊടിമരില്ലാത്തതിൻ്റെ പേരിലാണ് വിളങ്ങളിൽ നിന്ന് അറിയാൻ കൊടി ഞാറ്റുള്ളത്. അത് ചെറുപരണയ്ക്ക് കൊടി ഞാറ്റിക്കഴിഞ്ഞാൽ ഈ കൊടി ഞാറ്റിൻ്റെ 28 നാളിന് ശരിക്കും ഭരണി വരാം. ആ ഭരണിയിൽ ഇത് നടക്കേണ്ടത് സമയം കഴിഞ്ഞ് 2 മുപ്പിട്ട് ഒരു ചെറുതായിട്ട് ഇവിടെ വന്നിട്ട് അമ്പലം തീണ്ടി പോയി തമ്പുരാൻ പോയി 2 അത്. ഇപ്പം ഈ പ്രാവശ്യത്തെ ഭരണി വന്നേക്കുന്നത് 2 വന്നുള്ളത്. അപ്പം ലാസ്റ്റിന് ഈ ഭരണി മീനമാസം 29 ഈ ഭരണി വരണത്. അപ്പം അതിൻ്റെ പേരാണ് 2 വന്ന്. സാധാരണ ഇനി വരുന്ന ഭരണിക്ക് വരുന്നത് ശരിയായ ആഘോഷം ഈ മാസം 29 നടക്കും. അത് ഉത്രട്ടാദ്യം ദേവതയുടെ 1 വരുന്നത്. പിന്നെ ഭരണി എന്ന് പറഞ്ഞ ഐക്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ദാരികൻ്റെ തലർത്ത് വരുന്നതാണ് ഭരണി. കാരണം അമ്മ ഇവിടെ ഭരണിക്കാർ വരണം എന്ന് പറഞ്ഞത് അതേപോലെ ദാരികൻ്റെ തലർത്ത ഈ ആഘോഷം ജനങ്ങളിലേക്ക് പടരണ്. അപ്പം അമ്മനോടുള്ള സ്നേഹം വിശ്വാസത്തിൻ്റെ പേരിൽ എത്രയും അമ്മനോട് ഇതാക്കണത് അതാണ് അവരെ ശരീരത്തിൽ അവർ തന്നെ തല വെട്ടി 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 പൊളിച്ചത്. അത് കാണണ്ടാണ് മോളെ, അത് ഇതല്ലല്ലോ. അന്നത്തെ ദിവസം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും അമ്മരെ ഇതൊക്കെ. അന്ന് തല ഇങ്ങനെ ശരിക്കും വെട്ടി പൊളിച്ച് ഇത് ആക്കും, ആ ചോര ഇങ്ങനെ എടുക്കുക. അതൊന്നും അത്ത ദിവസം കാണണ്ടാണ്, ആ ഐക്യം കാണണ്ടാണ്, അമ്മനെ പറ്റുള്ള മഹാത്മ്യം. അതാണ് ഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ദാരികൻ്റെ തലർത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ തലർത്ത് കഴിഞ്ഞിട്ട് ശിവപെരുമാളിനോട് അച്ഛനോട് വന്ന് ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരികൻ്റെ തളർക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരികനെ കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാണ്ടായി പ്രജകൾക്ക് നാട്ടിൽ. അപ്പം ഇരിക്കപ്പുറത്തില്ലാണ്ടായി ശിവൻ്റെ വിഷ്ണുവിൻ്റെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും എന്താ ചെയ്യേണ്ടത്. അപ്പം ബ്രഹ്മാവ് പറയും
എനിക്ക് ഞാൻ ദാരിയന് വരം കൊടുത്തിട്ടുണ്ട്. ഈ വരത്താല് അവനെ ആർക്കും കൊല്ലാൻ കഴിയില്ല. അപ്പൊ മനുഷ്യനിൽ നിന്ന് ജനിക്കുന്ന മക്കൾക്ക് ആർക്കും ദാരികന്റെ തല അറുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ മനുഷ്യനിൽ അങ്ങനെ ഒരു ഇതില്ല. അപ്പാണ് ശ്രീഭദ്രകാളി ഉത്ഭവിക്കണ ശിവ. അപ്പൊ വിഷ്ണുവും ബ്രഹ്മാവും ശിവനും കൂടെ ആലോചിച്ചിട്ട് പറയുന്നത് ഇതിനെന്തിനും ഒരു പൊൺവഴി നോക്കും. അപ്പൊ പറയും, ശിവൻ പറയും അതിന് വഴിയുണ്ട് പറയും. അങ്ങനെയാണ് ശിവന്റെ തിരുനെറ്റിയിൽ നിന്ന് കാളി തിരുനെറ്റിയിൽ നിന്ന് തൃക്കണിയിൽ നിന്ന് കാളി രൂപപ്പെടുന്നത്. അപ്പൊ പറയും ഞാൻ ഇനി എന്താ ചെയ്യണമെന്ന് പറയും. അപ്പൊ വീരഭദ്രന് കൂടെ ഉണ്ടാവും. അവ കാളി ഉണ്ടെങ്കിൽ വീരഭദ്രൻ ഉണ്ടായിരിക്കും. അപ്പൊ വീരഭദ്രനും കൂടി വിടും. അങ്ങനെയാണ് വന്നങ്കാട്ട് പറയും പോയിട്ട് വരാൻ. അങ്ങനെ കാളി ചെന്നങ്കാട്ട് ദാരികന്റെ തല അറക്കാന്ന് വീട്ടിൽ നടക്കുന്നില്ല. ആർക്കും ദാരികന്റെ തല അറുത്ത് താഴെടാൻ പറ്റുന്നില്ല. അപ്പൊ കാളി പറയും ഇത് ശരിയാവണില്ലല്ലോ എന്ന് പറയും. അങ്ങനെയാണ് ദാരികന്റെ തല അറുത്ത് വീഴുന്ന അവിടത്തൊക്കെ ചോരകൾ വീഴുമ്പോ അത്രയും ദാരികന്മാര് വീണ്ടും ജനിക്കണം, ഭൂമിയിൽ ജനിക്കണം. ഇതിനൊരു അങ്ങനെ രക്തേശ്വരന നിർത്തുന്നത്, ആ വരുന്ന രക്തം മുഴുവനും രക്തേശ്വരി കുടിച്ച് തീർക്കണ്. എന്നിട്ടും ദാരിയന്റെ തലവർക്കുമ്പോഴാണ് മനസ്സാവണം ദാരിയന്റെ ഭാര്യ മണ്ഡപത്തിലും ഇത് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കണം പറയണത്. ഈ മന്ത്രം എങ്ങനെയും നിർത്തിയാലോ മാത്രം ദാരികന്റെ തല ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ തല ഇറക്കാൻ വേണ്ടിട്ട് ഈ മണ്ഡപത്തിന്റെ അടുത്തേക്ക് വരുമ്പോ എങ്ങനെ പോവും? അപ്പൊ കാളി പറയണേ ഞാൻ പോവാ, എന്നെ നിന്നൊരു കാളിനെ ഞാൻ ഇവിടെ ദൃഷ്ടിച്ച് നിർത്തുന്ന ഞാൻ പോയിട്ട് ഈ മന്ത്രം മുടക്കാന്ന് പറയും. അങ്ങനെ ഒരു സാധാരണ ഒരു വേഷക്കാരി ജോലിക്കാരി പോലെ പിച്ചക്കാരി പോലെ അമ്മ മണ്ഡോദരി വീട്ടിൽ വരണം. വന്നിട്ട് ചോദിക്കും എനിക്ക് പിച്ച തരാൻ പറയും. അപ്പൊ മണ്ഡോദരി പറയും തോഴിനോട് പറയും പിച്ച കൊടുക്കാം, അവർക്ക് ധർമ്മ കൊടുക്കാൻ പറയും. അപ്പൊ പറയും എനിക്ക് അവര് തന്നാ പറ്റില്ല, അമ്മ തന്നെ തരണം എന്ന് പറയും. അപ്പൊ തരാൻ പറ്റൂല എന്ന് പറയും. എന്തുകൊണ്ടെന്ന് പറയാം, ഞാനിവിടെ നിന്ന് എനിക്ക് കഴിഞ്ഞാൽ എന്റെ ഭർത്താവിനെ കൊല്ലും കാളി, അതിന്റെ പേര് ഈ മന്ത്രം നിർത്താൻ പറ്റില്ല എന്നാ. അയ്യോ അമര മന്ത്രം നിർത്തണ്ട, ഞാൻ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് എനിക്കിങ്ങോട്ട് പകർന്നു തരാൻ പറയും. ഈ മന്ത്രം അമ്മ കാളിക്ക് ചൊല്ലിക്കൊടുക്കും. അട്ട് പോയി ധർമ്മടുത്തു തരാം, അമ്മ ചെല്ലൂല. അപ്പാണ് ദാരികന്റെ തലർക്കൽ. ഈ തലയെ അർത്ഥന് ശിവപെരുമാളിന്റെ അടുത്തേക്ക് അമ്മ വരണത്. അപ്പൊ ഈ കച്ച ശരിയായി എന്ന് പറയും. അന്നാ മോള് എന്താ വേണ്ടതെന്ന് വെച്ചു. അപ്പൊ എനിക്ക് ഭൂമിയിൽ പൊക്കൾ തട്ടുമ്പോൾ ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചും. അച്ഛൻ്റെ ചാരം തന്നെ മോളെന്ന പൊക്ക് നിനക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പോകാം ഇല്ല, എനിക്ക് അച്ഛൻ്റെ ചാരത്ത് തന്നെ ഇരിക്കണം എന്ന് പറയും. അപ്പൊ അച്ഛൻ്റെ ചാരത്തോട് ഭൂമിയിൽ പൊക്കൾ തട്ടുമ്പോൾ തന്നെ ഭൂമിയിലെ പൊക്കൾക്കൊടിയിൽ ഇനി വന്നിരിക്കണം എന്നറിയും. എന്നാ പോവാന്ന് അറിയും, അച്ഛൻ്റെ രുചിക്ക് മുളിപ്പോരുന്നറിയും. അപ്പറിയും അച്ഛനെ എടുത്തു വന്നിരുന്നല്ല എന്നെ ആദ്യം കാണണം, എന്നിട്ട് അച്ഛനെ കാണാൻ പാടുള്ളൂ എന്ന് പറയും. അങ്ങനെ പറയും ശരി ഞാൻ കിഴക്കോട്ടല്ലേ തിരിഞ്ഞിരിക്കണം, മോള് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നോളാം, വടക്കോട്ട് തിരിഞ്ഞതാ പറയും. അങ്ങനെ അമ്മനെ വടക്കോട്ട് ദർശനം കൂടെ സമ്മതിക്കണം. അപ്പൊ അമ്മ പറയും ഒരു വാക്കും കൂടെ പറയാമ്മ, എനിക്ക് ദിവസം 1001 ശവങ്ങളെ കാണണം എന്ന് പറയും. അപ്പൊ അതിനെന്ത് ചെയ്യാൻ നോക്കൂ, അതിന് പടിഞ്ഞാറ് നട അടച്ചിട പടിഞ്ഞാറ് നടയില് കൂടെ മോള് നോക്കിയിരുന്നു അവിടെ 1001 ശവം ഉളുക്ക കാണാം. എങ്ങനെ കാണാൻ പറ പടിഞ്ഞാറ് അറബിക്കടലാണ്, ഈ കടലിൽ നിന്ന് അറബിക്കടലാണ്, അറബിക്കടലിൽ 1001 ശവം ഉൾക്ക് നിത്യം കണ്ടുകൊണ്ടിരിക്കാന്ന് പറയും. അങ്ങനെ പക്ഷെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിലും ഈ പടിഞ്ഞാറ് നട അടയ്ക്കണം തുറക്കണം നീളമാസത്തില് 1 ഭരണിയിൽ അമ്പലത്തിലുള്ള സമയത്ത് മാത്രം നട തുറക്കുള്ളൂ, അല്ലാതെ പടിഞ്ഞാറ് ഇതല്ല അകത്തുള്ള നട തുറക്കും. അത് രഹസ്യാറ് കഴിക്കസിലമ്മ ഇരുന്ന് സ്വർണം ഞാള് മാടണല്ലോ, അതാണ് രഹസ്യാറ. അത് നമ്മളാണ് ആദ്യ പരാശക്തി ഇരിക്കണത്, സ്വർണം ഞാലും ഇരുന്ന് മാടിക്കൊണ്ടിരിക്കണത്. അവിടെ ഞങ്ങൾ കേട്ടില്ല, പഴങ്കഥ പറഞ്ഞു കേട്ടുള്ളൂ. അതിലകത്ത് കടലിന്റെ തെര ഇപ്പോഴും കേട്ടിക്കൊണ്ടിരിക്കണ്ടെന്ന് പറയണത് എല്ലാവരും. എന്റെ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമുക്കൊന്നും അനുഭവമില്ല. അങ്ങനെ നമ്മൾ പണ്ടുണ്ടായിരുന്നു അറിയുണ്ടായിരുന്നു ഈ ഇങ്ങനെ നിലവറ ഇത് പറയാ തുരങ്കം തുരങ്കം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കാലക്രമേണ അത്
മണ്ണടിഞ്ഞ് അടഞ്ഞ് 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 വന്നു തിരിയഞ്ചക്കുളം അമ്പലത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്റെ കാരണവന്മാര് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അത് തിരുവണം നടക്ക് അമ്മ കോഴിക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വടക്കൽ നടയിലുള്ള കോഴിക്കല്ലുകൾ രണ്ട് കല്ല് കാണില്ലേ വെളക്കാലിന്റെ അടുത്ത് ആ കോഴിക്കല്ല് അത് തന്നെ അത് ദോഷങ്ങൾ തിരുന്ന വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തുടങ്ങി നമ്മൾ ഈ ഭരണി തുടങ്ങിയിട്ട് അടുത്ത ഭരണി തിരുവോണം വരെ ഇക്കൊല്ലത്തില് തിരുവോണം വരെയുള്ള ഭരണിക്കുള്ള കോഴിക്കല്ലുമല് നമ്മുടെ ദോഷങ്ങളെല്ലാം കൊണ്ടുവന്ന് ആൾക്കാർ ഉഴിഞ്ഞിടുന്നു ഉഴിഞ്ഞിടുന്നുണ്ട്. ഇപ്പൊ അവിടെ ഉഴിഞ്ഞിട്ടുണ്ടിരിക്കേണ്ട ആൾക്കാർ ഇത് കോഴിക്കല്ല് വടക്കര് വന്നിട്ട് തച്ചോളി വിട്ടർക്ക് അതിന്റെ ആവാസം ഞാൻ കേട്ടിട്ടുള്ളത് കോഴിക്കോട്ട് അരിവാരാണ്. അവര് വന്നിട്ട് അതെ കോഴി പണ്ട് കോഴിനറച്ച് ചോരൊഴിച്ചിരുന്നു അതിൽ അമ്മയ്ക്ക് ശക്തിക്കട്ടെ ഇന്ന് അത് കഴിഞ്ഞ് കുമ്പളങ്ങ മുറിച്ച് ചോരൊഴിക്കില്ല അതും നിർത്തി. അപ്പൊ ഈ കോഴിക്കല്ല് പൊക്കി മറിച്ചിടും മറിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ പട്ട് വിരിക്കും. ഈ ഭരണി അമ്പലത്തിൽ കിട്ടുന്നവരെ പട്ട് വിരിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ദോഷങ്ങൾ നമ്മൾ നേരെ വഴിപാടുകളൊക്കെ അതിൽ സമർപ്പിക്കണം അതിലുള്ള. അപ്പൊ ഇതിൻ്റെ അടിയിൽ ആദ്യമേ ഇത്ര ആൾക്കാർ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നില്ല വഴിപാട് ചെയ്ത് അതൊക്കെ അതോടുകൂടി അമ്മരെ ശക്തിയാലത് നമ്മളെ അമ്മ ഇതാക്കി എടുക്കണ് ഈ ഒരു കൊല്ലത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്തിന് ഈ ഒരു കൊല്ലം കൊണ്ടായി എല്ലാവർക്കും ശാന്തി സമാധാനം അമ്മ നൽകിക്കൊണ്ടിരിക്കണേ. അപ്പൊ അതാണ് പറഞ്ഞത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വസൂരിമുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ദാരികന്റെ തളർത്തപ്പത് പോയില്ലേ അപ്പൊ ദാരികന്റെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നില്ലേ ഭർത്താവിനെ തളർത്തില്ലേ അപ്പൊ തളർത്തപ്പോ അവർക്ക് ദേഷ്യം വന്ന് ദേഷ്യം വന്നിട്ട് അവരെ മുഖത്തുണ്ടായ വേർപ്പില്ലേ അത് പഠിച്ചും കാട്ടി അമ്മരെ മുഖത്തേക്ക് ഇങ്ങനെ തെളിക്കും ഒഴിക്കും നിനക്ക് വസൂരി വന്ന് കണ്ണൊക്കെ ഇതായിട്ട് പോക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ ശപിച്ചും കാട്ടി വസൂരി ദാരികന്റെ ഭാര്യ ഇതാക്കും അത് അമ്മയ്ക്ക് നിറയെ വസൂരി വരും നിറയെ മുഖത്ത്. അപ്പൊ ഇത് വസൂരി പോണെങ്കിൽ അത് കളയണെങ്കിൽ വീരഭദ്രനും വന്നങ്ങാട്ട് അത് മക്കി തുടക്കും തുടക്കി വീര അപ്പൊ മുഖത്ത് തുടക്കാൻ പാടും സഹോദരനല്ലേ മുഖത്ത് നക്കാൻ പാടില്ല സഹോദരൻ നക്കി തുടക്കാൻ പാടില്ല പറയും മുഖത്ത് തുടക്കരുത് നീ എന്റെ സഹോദരനെന്ന് പറയും. അപ്പൊ മുഖത്തേക്ക് മാത്രം ബാക്കിയൊക്കെ അതാണ് അമ്മ. അപ്പൊ അന്ന് തുടങ്ങി അമ്മയ്ക്ക് കുരുതി കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ അകത്ത് കുരുതി ഇല്ല കുരുതി ഇവിടെയാണ് ഉള്ളത് എനിക്കറിയില്ല പെണ്ണുമോളെ. ഐതിഹ്യങ്ങളിൽ വളരെ കുറച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇനിയും ഭരണിയുമായിട്ട് ഉള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. അത് അടുത്ത എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്കുമായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ഇനിയും കാണാം. അതുവരേക്കും ബായ്. തിരുവാമുടി